നമസ്കാരം. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കാരാട്ട് ഫൈസൽ അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കസ്റ്റംസ് എത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുലർച്ചെയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തത്. ഈ ഒരു വിഷയത്തിൽ, സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ സ്വപ്ന കൊടുത്ത ഒരു ലിസ്റ്റുണ്ട്, രാഷ്ട്രീയക്കാരുടെ ഒരു ലിസ്റ്റുണ്ട്. അത് മുദ്രവെച്ച കവറിലാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പല പല രാഷ്ട്രീയക്കാരായി, ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ കാര്യവും ഉൾപ്പെടാത്തവരുടെ കാര്യവും ഒക്കെ തന്നെയാണ് പറയുന്നത്. പല പല രാഷ്ട്രീയ പാർട്ടികളിൽ, അത് ഇടതായാലും വലതായാലും ബി ജെ പി ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായാലും, ഓരോരുത്തരായി കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് എൻ ഐ എയുടെ അന്വേഷണം, ഒരു കാലത്ത് എൻ ഐ എയുടെ അന്വേഷണം കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പരാതി ഉന്നയിച്ചു. മനസ്സിലാക്കുക, എൻ ഐ എയുടെ ആയാലും കസ്റ്റംസിന്റെ ആയാലും കേന്ദ്ര ഏജൻസികളുടെ ആയാലും അന്വേഷണത്തിന് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് വ്യക്തം. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ അറസ്റ്റുകളിലേക്കും ഇത്തരത്തിൽ ബന്ധങ്ങളുള്ളവരെ, ഇതിലേക്ക് ഈ ഒരു കേസുമായി ബന്ധം ഉള്ളവരെയൊക്കെ തന്നെ ഈ ഒരു അറസ്റ്റും മറ്റു കാര്യങ്ങളും അന്വേഷണവും കസ്റ്റഡിയിലെടുപ്പും അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നത് ഇതുകൊണ്ടുകൂടിയാണ്, ഈ അന്വേഷണത്തിന്റെ ഒരു പ്രത്യേക രീതി കൊണ്ടുകൂടിയാണ്. നമുക്ക് കാരാട്ട് ഫൈസലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് അത് എന്താണ് എന്ന് നോക്കാം. നയതന്ത്ര പാക്കേജിൽ വന്ന സ്വർണം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും വിൽക്കാൻ ഒത്താശ ചെയ്തത് കാരാട്ട് ഫൈസലാണ് എന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാം പ്രതി സന്ദീപ് നായരുടെ മൊഴി ഈ ഒരു വിഷയത്തിൽ നിർണായകമായി എന്നാണ് മനസ്സിലാകുന്നത്. സന്ദീപ് നായർ സകല മൊഴിയും തുറന്നു പറഞ്ഞ് മാപ്പുസാക്ഷിയാകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട, തീവ്രവാദ ഇടപെടലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ സന്ദീപ് നായരുടെയും സ്വപ്നയുടെയും ഒക്കെ മൊഴികളിൽ നിന്നും, ഇനി വരാനിരിക്കുന്ന മൊഴികളിൽ നിന്നുമൊക്കെ എൻ ഐ എക്കും കേന്ദ്ര ഏജൻസികൾക്കും ലഭിക്കും എന്ന സൂചന കൂടിയുണ്ട്. അതുപോലെ തന്നെ ഹവാല സ്വർണ്ണക്കടത്ത് ഇടപാടുകാരുമായി ഈ കാരാട്ട് ഫൈസലിന് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് കസ്റ്റംസിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള പ്രതികളിൽ നിന്ന് ലഭിച്ച വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ജ്വല്ലറികൾക്ക് പേരുകേട്ട കൊടുവള്ളിയിലെത്തിയത്. നമുക്ക് ഈ ഒരു കാര്യം കൂടി, ഈ കൊടുവള്ളിയിൽ ഇത്രയധികം ജ്വല്ലറികൾ എങ്ങനെ വന്നു? കൊടുവള്ളി ഒരു വലിയ ടൗൺ ഒന്നുമല്ല, ഒരു സാധാരണ ഒരു മിഡ് ടൗൺ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അത്യാവശ്യം നല്ല ഡെവലപ്മെന്റും കാര്യങ്ങളുമുള്ള ഒരു നഗരപ്രദേശം മാത്രമാണ് കൊടുവള്ളി. കൊടുവള്ളിയിൽ ഇത്രയധികം സ്വർണം വാങ്ങാൻ ആളുണ്ടോ? ഇവിടെ എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പോലും ഇല്ലാത്ത അത്രയും എണ്ണം ജ്വല്ലറികൾ, ചെറുതും വലുതുമായ ജ്വല്ലറികൾ കൊടുവള്ളിയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കൊടുവള്ളിയിൽ പോയിട്ടില്ല, നമുക്കറിയില്ല. എന്തൊക്കെയായാലും കൊടുവള്ളി ഈ സ്വർണ്ണക്കടത്തിന്റെയും സ്വർണ്ണമുരുക്കിന്റെയും മറച്ചു വിൽപ്പനയുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ കാരാട്ട് ഫൈസലും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളുമാണ് എന്ന സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്വർണ്ണക്കടത്തിലെ പങ്ക് വ്യക്തമാക്കുന്ന മൊബൈൽ സന്ദേശ വിവരങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അന്വേഷണ സംഘം നേരത്തെ കോഴിക്കോട്ടെ വിവിധ ജ്വല്ലറികളിലും ആഭരണ കേന്ദ്രങ്ങളിലും നടത്തിയ പരിശോധനയിൽ 10 കിലോയിലേറെ സ്വർണം പിടിച്ചെടുത്തിരുന്നു. മുൻപ് മുസ്ലിം ലീഗിലായിരുന്ന കാരാട്ട് ഫൈസൽ 12 വർഷം മുൻപ് ബന്ധുകൂടിയായ പി ടി എ റഹീം നാഷണൽ സെക്യുലർ കോൺഫറൻസ് രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്നു. പിന്നീട് റഹീമിന്റെ ഐ എൻ എൽ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ച് ഇപ്പോൾ പിണറായി വിജയന്റെ ഇടതുപക്ഷത്ത് എത്തിയതാണ്. അതുപോലെ തന്നെ ഫൈസലുമായി അടുത്ത ബന്ധമുള്ള എം എൽ എമാരായ കാരാട്ട് റസാഖ്, പി ടി എ റഹീം എന്നിവരെ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല രാഷ്ട്രീയക്കാരുമായും അഭേദ്യമായ ബന്ധമാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിന് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ബംഗളൂരു ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സകലമാന സ്വർണ്ണ ഇടപാടുകൾക്കും കാരാട്ട് ഫൈസലും സംഘവുമാണ് നേതൃത്വം കൊടുത്തതെന്നും, പലതരത്തിലുള്ള ഇടപാടുകൾ ഇതിനു മുൻപ് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി ഉള്ളതും അല്ലാത്തതുമായ പല കാര്യങ്ങളിലും ഇദ്ദേഹം നേരിട്ട് ഇടപെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന നിലയിലേക്കുമാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, അതുപോലെ തന്നെ വിവിധ ഉദ്യോഗസ്ഥർ, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീല്, ഒപ്പം കാരാട്ട് റസാഖ്, കാരാട്ട് ഫൈസല്, അവർ കാരാട്ട് റസാഖ് എം എൽ എ കൂടിയാണ്, അതുപോലെ പി ടി എ റഹീം എം എൽ എ, ഇങ്ങനെ ഒരുപാട് പേർ രാഷ്ട്രീയത്തിന്റെ ഒരുപാട് കണ്ണികളിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണം ചെന്നെത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊന്നും ഒരിക്കലും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ, രാഷ്ട്രീയ കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഏറ്റവും മോശമായ കാര്യം തന്നെയാണ് ഇത്തരം കേസുകളിൽ, ഈ സ്വർണ്ണക്കടത്തും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും തീവ്രവാദവും ഒക്കെ ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഇവിടെ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നവർ, ജനപ്രതിനിധികൾ ഇടപെടുമ്പോൾ അതെത്രമാത്രം നാണക്കേടുണ്ടാക്കുന്നു, എത്രമാത്രം ലജ്ജാകരമായ അവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ ഫൈസൽ വൻ നിക്ഷേപം നടത്തിയതായി
ഈയൊരു വിഷയത്തിൽ വൻ നിക്ഷേപം നടത്തി ഇതിന് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും കൊടുത്തതായും ഈ കാരാട്ട് ഫൈസൽ അങ്ങനെ ചെയ്തതായി കൂടി കസ്റ്റംസ് സംശയിക്കുന്നുണ്ട്. കെ ടി റമീസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചത് എന്നാണ് സൂചന. എന്തൊക്കെയായാലും കെ ടി റമീസ്, അതുപോലെ ജലാല്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, സരിത്ത്, ഇങ്ങനെ ശൃംഖല നീളുന്നതിനൊപ്പം രാഷ്ട്രീയക്കാരുടെ എണ്ണം കൂടി ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവും ഓരോരുത്തരായി ഇങ്ങനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലാകുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു. എന്നിട്ടും പറയുന്നത് സ്വർണ്ണക്കടത്തുമായി ഇവിടെയൊന്നും ആർക്കും ബന്ധമില്ല എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ചിലരെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹതാപമാണ് തോന്നുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഈ കാരാട്ട് ഫൈസലിലേക്കും അതുപോലെ തന്നെ പി ടി എ റഹിമിലേക്കും അതുപോലെ കാരാട്ട് റസാഖിലേക്കും ഒക്കെ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും 45 ലക്ഷത്തിന്റെ മിനി കൂപ്പറൊക്കെ വെറുതെ മുറ്റത്ത് കിടക്കുമോ ആരുടെയെങ്കിലും? നമുക്കാർക്കും ഒരു സാധാരണ വണ്ടി വാങ്ങാൻ പോലും ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിലാണ് ഈ 45 ലക്ഷത്തിന്റെ മിനി കൂപ്പർ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന് വഴിയിൽ കൂടെ പ്രകടനം നടത്താനായിട്ട് തുറന്ന കാറിൽ ജനങ്ങളെ കൈവീശി കാണിക്കാനായിട്ട് ചുമ്മാ കൊടുത്തത്. ഇതൊക്കെ വെറുതെയാണോ? ഇതൊക്കെ വെറുതെ അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയക്കാർ ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് പേർ ഇതിനു മുൻപും പ്രവേശിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇവർ പിടിയിലായിട്ടുണ്ട്, അതൊക്കെ ഊരിപ്പോന്നിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഈ വിധത്തിൽ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും നേതാക്കളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്യും എന്ന സൂചനയുണ്ടായിരുന്നു, കൃത്യമായി അറിയില്ല ചെയ്യുമോ ചെയ്യുകയില്ലയോ എന്നുള്ളത്. എന്തായാലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് രാഷ്ട്രീയക്കാരിലേക്കും അതുപോലെ തന്നെ വിവിധ ഏജൻസികളിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ്, ബംഗളൂരു, മംഗലാപുരം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇവരൊക്കെ എന്നാണ് ഇടിക്കും ഒക്കെ ലഭിച്ചിരിക്കുന്ന സൂചന. എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.